ഇടതുപക്ഷം സ്വയം വിശേഷിപ്പിക്കുന്നില്ലെങ്കിലും അരേവാലോ ലൂയിസ എന്നിവർ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ നിലപാടുകളും നയസമീപനങ്ങളും പക്ഷേ ഇടതുപക്ഷത്തോട് വളരെ ചേർന്നു നിൽക്കുന്നു. ജനേകം എഡിറ്റോറിയലിലൂടെ ഗ്വാട്ടിമലയിൽ അവസാന ഘട്ടത്തിലും ഇക്വഡോറിൽ ആദ്യ ഘട്ടത്തിലും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ബെർണാഡോ അരേവാലോ, ലൂയിസ ഗോൺസാലസ് എന്നിവർ നേടിയ മുന്നേറ്റം അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ഇടതുപക്ഷ വ്യാപനത്തിന്റെ സൂചനയായി വേണം കരുതുവാൻ. ഇടതുപക്ഷമെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നില്ലെങ്കിലും അരേവാലോ, ലൂയിസ എന്നിവർ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ നിലപാടുകളും നയസമീപനങ്ങളും പക്ഷേ ഇടതുപക്ഷത്തോട് വളരെ ചേർന്നു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇരു രാജ്യങ്ങളിലെയും നിലവിലുള്ള ഭരണകക്ഷികളും വലതുപക്ഷവാദികളും അരേവാലോ, ലൂയിസ എന്നിവർക്കെതിരെ കടുത്ത നിലപാടുകളും പ്രചരണങ്ങളും കുതന്ത്രങ്ങളുമായി കളം നിറഞ്ഞത്. ഗ്വാട്ടിമലയിൽ ആദ്യഘട്ടത്തിൽ രണ്ടാമതെത്തിയ അരേവാലോയുടെ വിജയം അംഗീകരിക്കുവാൻ അവസാന നിമിഷം വരെ എതിരാളികൾ തയ്യാറായില്ല. അരേവാലയോട് വോട്ടെടുപ്പ് അട്ടിമറിക്കുന്നതിനുള്ള തീവ്ര ശ്രമങ്ങളും നടത്തി. ജൂൺ 25 നടന്ന ആദ്യഘട്ട വോട്ടെടുപ്പിൽ മധ്യ ഇടതുപക്ഷ പാർട്ടിയായ സെമില്ലയുടെ സ്ഥാനാർത്ഥിയായ അരേവാലോ 12% വോട്ടുകൾ നേടിയാണ് രണ്ടാമതായത്. തീവ്ര വലതുപക്ഷ സ്ഥാനാർത്ഥി സാന്ദ്രാ ടോറസ് ഒന്നാമതായെങ്കിലും അരേവാലയേക്കാൾ 3% വോട്ടുകൾ മാത്രമാണ് അധികം നേടിയത്. അതിനു മുമ്പ് രാജ്യത്ത് നടന്ന അഭിപ്രായ സർവേകൾ പ്രകാരം അരേവാലോയ്ക്ക് ആദ്യ 7 പേരിൽ പോലും ഇടമുണ്ടായിരുന്നില്ല എന്നിടത്ത് നിന്നാണ് അദ്ദേഹം രണ്ടാമതെത്തിയത് എന്ന പ്രത്യേകതയുമുണ്ട്. നിലവിലുണ്ടായിരുന്ന സർക്കാരിന്റെ അഴിമതിയും ജനവിരുദ്ധ നയങ്ങൾക്കെതിരായ പ്രതിഷേധങ്ങളും സെമില്ല പാർട്ടിക്ക് മുൻതൂക്കം ലഭിക്കുന്നതിന് കാരണമായി. ആഭ്യന്തര വിദേശ കോർപ്പറേറ്റുകളുടെയും ഭരണ വലതുപക്ഷ കക്ഷികളുടെയും കുതന്ത്രങ്ങളെല്ലാം ഉണ്ടായിട്ടും അന്തിമഘട്ടത്തിൽ സ്ഥിതിഗതികൾ അരേവാലോയ്ക്ക് അനുകൂലമായി. അരേവാലയുടെ ആദ്യഘട്ട വിജയത്തിനെതിരെ കോടതിയെ സമീപിച്ച് ബാലറ്റുകൾ പുനഃപരിശോധിക്കണമെന്ന വിധിയാണ് ആദ്യം അവർ സമ്പാദിച്ചത്. രാജ്യത്തെ ഉന്നത തെരഞ്ഞെടുപ്പ് ട്രൈബ്യൂണൽ വിധി അംഗീകരിച്ചുവെങ്കിലും പ്രത്യേക പ്രോസിക്യൂട്ടർ ഓഫീസ് തലവൻ റാഫേൽ കുറിഷിയെ ഉപയോഗിച്ച് അരേവാലോയെ അയോഗ്യനായി പ്രഖ്യാപിച്ചു. രാജ്യത്തെ ചട്ടമനുസരിച്ച് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ചാൽ ആർക്കെതിരെയും നടപടി പാടില്ലെന്ന വ്യവസ്ഥയും ഉണ്ട്. ഇത് ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് ട്രൈബ്യൂണൽ റാഫേൽ കുറിഷിയുടെ നടപടി റദ്ദാക്കുകയായിരുന്നു. പിന്നീട് വോട്ടെടുപ്പ് ഫലം സാക്ഷ്യപ്പെടുത്തില്ലെന്ന നിലപാട് സർക്കാർ മന്ത്രാലയം സ്വീകരിച്ചുവെങ്കിലും അതിനെതിരെ ജനാധിപത്യവാദികളും കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കർഷക സംഘടനകൾ എന്നിവയും പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെയാണ് അരേവാലയുടെ ആദ്യഘട്ട ജയത്തിന് അംഗീകാരമായത്. എങ്കിലും നിയമപരമായ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന നിലപാടിൽ വലതുപക്ഷ സംഘടനകൾ ഉറച്ചു നിൽക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ രണ്ടാം ഘട്ടത്തിലും മുന്നിലെത്തി പ്രസിഡന്റ് പദം ഉറപ്പിച്ചെങ്കിലും വലതുപക്ഷ കോർപ്പറേറ്റുകളും അടങ്ങിയിരിക്കുമെന്ന് കരുതുക വയ്യ. കാരണം അരേവാലയുടെ ഭൂതകാലവും പാരമ്പര്യവും അവരെ വല്ലാതെ അലോസരപ്പെടുത്തുന്നതാണ്. ഏകാധിപത്യത്തിന്റെ ചങ്ങലകൾ വലിച്ചെറിഞ്ഞ് ജനാധിപത്യത്തെ സ്വീകരിക്കുകയും സാമൂഹ്യക്ഷേമത്തിന് മുൻതൂക്കം നൽകുകയും ചെയ്ത ഒരു ദശകത്തിന്റെ ഓർമ്മകൾ ഇപ്പോഴും അവശേഷിക്കുന്ന നാടാണ് ഗ്വാട്ടിമല. 1944 അംഗീകാരത്തിലെത്തിയ ജുവാൻ ജോസ് അരേവാലോ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ നാടിന്റെ മൂർച്ചയായും ജനങ്ങളുടെ ജീവിതവും മാറ്റി മറിച്ചവയായിരുന്നു. വസന്തത്തിന്റെ 10 വർഷങ്ങൾ എന്നായിരുന്നു ആ കാലയളവ് വിശേഷിക്കപ്പെട്ടത്. ഒക്ടോബർ വിപ്ലവം എന്ന പേരിട്ട അധികാരമാറ്റത്തെ തുടർന്ന് ജുവാൻ ജോസിന്റെ ഭരണകാലത്ത് ഭൂ ഉടമകളിൽ നിന്നും 14 ലക്ഷത്തിലധികം ഏക്കർ ഭൂമി പിടിച്ചെടുത്ത് തദ്ദേശീയർക്ക് വിതരണം ചെയ്തു. ഈ നടപടിയാണ് രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയ അട്ടിമറിച്ച് 10 വർഷങ്ങൾക്കു ശേഷം സ്വേച്ഛാധിപത്യ ഭരണം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നീക്കങ്ങൾക്ക് ശക്തിയേകിയത്. US ചാരസംഘടനയായ CIA ആയിരുന്നു അട്ടിമറിക്ക് ആവശ്യമായ വെള്ളവും വളവും നൽകിയത് എന്നതും ചരിത്രമാണ്. താൻ നടപ്പിലാക്കിയ നയങ്ങൾക്ക് ആത്മീയ സോഷ്യലിസം എന്ന് പേരിട്ട് വിളിച്ച ജുവാൻ ജോസ് അരേവാലോയുടെ മകനാണ് ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയിച്ചിരിക്കുന്ന ബെർണാഡോ അരേവാലോ എന്നത് ഈ വിജയത്തെ വേറിട്ടതാക്കുന്നു. കോടിക്കണക്കിന് രൂപ പൊതുമേഖലയിൽ നിക്ഷേപിക്കും. എല്ലാവരെയും ഉൾക്കൊണ്ട് വിദ്യാഭ്യാസവും പൊതുജനാരോഗ്യ സംരക്ഷണവും മെച്ചപ്പെടുത്തും. ചൈനീസ് ജനകീയ റിപ്പബ്ലിക്കുമായി സാമ്പത്തികവും നയതന്ത്രപരവുമായ ബന്ധങ്ങൾ സ്ഥാപിക്കും തുടങ്ങിയ നയങ്ങളാണ് ബെർണാഡോ അരേവാലോ പ്രഖ്യാപിച്ചിരിക്കുന്നതെന്നതും ശ്രദ്ധേയമാണ്. ഇക്വഡോറിൽ ഞായറാഴ്ച നടന്ന ഒന്നാംവട്ട പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ നിലപാടുകളുള്ള സിറ്റിസൺ റവല്യൂഷൻ മൂവ്മെന്റിന്റെ പ്രതിനിധിയായാണ് ലൂയിസ ഗോൺസാലസിന് മുന്നിലെത്താനായത്. 35% വോട്ടാണ് ലൂയിസയ്ക്ക് ലഭിച്ചത്. എതിരാളി വലതുപക്ഷ പാർട്ടിയായ യുണൈറ്റഡ് ഇക്വഡോറിയൻ മൂവ്മെന്റിന്റെ പ്രതിനിധി ഡാനിയൽ നോബയ്ക്ക് 24% വോട്ട് ലഭിച്ചു.
40% വോട്ട് ആർക്കും ലഭിച്ചില്ലെന്നതിനാൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ഒക്ടോബർ 15 നടക്കുക. ഗ്വാട്ടിമാലയിൽ എന്നതുപോലെ മുൻ പ്രസിഡന്റ് റാഫേൽ കൊഹിയയുടെ ജനപക്ഷ നയങ്ങളാണ് ലൂയിസയും മുൻവെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടാം ഘട്ടത്തിലും അവരുടെ വിജയം പ്രതീക്ഷിക്കപ്പെടുന്നു. അതെന്തായാലും ഗ്വാട്ടിമാലയും ഇക്വഡോറും പ്രതീക്ഷകളാണ് നൽകുന്നത്. ജനേകം എഡിറ്റോറിയലുമായി വീണ്ടും കാണും വരെ നമസ്കാരം.